നമസ്കാരം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ കീഴ്ശാന്തിയാണ്, പാരമ്പര്യ കീഴ്ശാന്തിയാണ്, കൊടക്കാട് ശശി നമ്പൂതിരിയാണ്. ഈ കൊറോണ തുടങ്ങിയ കാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്ക് തടമ്പ് എഴുന്നള്ളിക്കുന്ന ആളായിരുന്നു ഞാൻ. 2020 മാർച്ച് 25 മുതലായിട്ടാണ് കൊറോണ തുടങ്ങിയത്. ആ കൊറോണ തുടങ്ങിയോടുകൂടിയിട്ട് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമൊക്കെ ഇല്ലാണ്ടേക്ക്. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല. ആ കുറച്ച് ആൾക്കാർക്ക്, ഒരു 10-12 ആൾക്കാർ നമ്പൂതിരിമാരുണ്ടാവും, പിന്നെ ബാക്കി പാരമ്പര്യക്കാരൊരു 10-15 ആൾക്കാർ, അങ്ങനെ ആകെ ഒരു 25 ആൾക്കാരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പൂജയൊക്കെ നേരത്തെ കഴിക്കും. അപ്പോൾ ശിവേലിക്ക് തടമ്പെടുത്ത് എഴുന്നള്ളിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ശിവേലിക്ക് ഗുരുവായൂരപ്പനെ തടമ്പെടുത്ത് ആനപ്പുറത്ത് കയറുക. അപ്പോൾ എൻ്റെയൊക്കെ ഒരു വിചാരം, ഗുരുവായൂരപ്പൻ എൻ്റെ ഒരു കളിക്കൂട്ടുകാരനാണ്, ഈ ഗോപാലന്മാരെ മാരിയാണ് ഞങ്ങൾ. ഗുരുവായൂരപ്പന് വേണ്ട എല്ലാ സാധനങ്ങളും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുക. ഭഗവാന് കഴിക്കാനുള്ള സാധനങ്ങൾ, നിവേദ്യങ്ങൾ, മറ്റത് മേൽശാന്തി അത് ഭഗവാന് വാരി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാൻ്റെ ഒരു കളിക്കൂട്ടുകാരനായ ഭഗവാനെടുത്ത് ആനപ്പുറത്ത് കയറുക, അങ്ങനെ വേണ്ട ഭഗവാന് കളിക്കാനുള്ള ഒരു സംഗതികളും മറ്റതൊക്കെ ഒപ്പം കൊണ്ട് നടക്കുക എന്ന് പറയുന്നൊരു മനോ ആ സമയത്ത് ഞങ്ങളുടെ ഒരു വിചാരം അതാണ്. അങ്ങനെ ഒരു ദിവസം ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് എടുത്ത് കയറി ശിവേലി രാവിലെ 3 പ്രദക്ഷിണം, ഉച്ചയ്ക്ക് 3 പ്രദക്ഷിണം, അങ്ങനെയൊക്കെയാണ് സംഗതി നടക്കുക. ആ സമയത്ത് കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെയും പടിഞ്ഞാറ ഗോപുരത്തിന് പുറത്ത് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഭക്തജനങ്ങൾ ആ ഒരു സെക്കൻഡേ കാണാൻ പറ്റില്ല, ആ ഗോപുരത്തിൽ നിന്ന് മാറണ ആ സമയത്ത് തന്നെ. അപ്പോൾ ഈ തടമ്പെടുത്ത് കയറി അങ്ങോട്ട് ചെല്ലണ സമയത്ത്, ഭഗവാനെടുത്ത സമയത്ത് എന്തോ ഒരു ഇത്, ഒരു വൈബ്രേഷൻ, എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് പുറത്തേക്ക് പോകണം, ഭക്തന്മാരെന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അവരെ എനിക്ക് കാണണം, ഞാൻ ഈ ആനേനെ ഇവിടെ നിങ്ങൾ ഓടിച്ച് പുറത്തേക്ക് പോയാലോ എന്നൊക്കെ ഭഗവാൻ പറയുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ അങ്ങനെ ചെയ്യരുത്, ഭക്തന്മാരെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം, ഭക്തന്മാർ ഇങ്ങോട്ട് വരും, ഈ കൊറോണ ഒക്കെ കഴിയുമ്പോഴേക്കും ഭക്തന്മാരെ അടുത്തേക്ക് തന്നെ വരില്ലേ. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഓടക്കുഴൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തനങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരില്ലേ. ഓടക്കുഴലാണെങ്കിൽ മേശാന്തി എടുത്തു വെച്ചിരിക്കുകയാണ്. മേശാന്തി എടുത്തു വയ്ക്കാൻ കാരണം എന്താ? മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണ്. അപ്പം ആ ഓടക്കുഴൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓടക്കുഴൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ആ ഓടക്കുഴലിൻ്റെ നാദം കേട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരില്ലേ എന്നൊക്കെ, അങ്ങനെ ആ സമയത്തുള്ളൊരു വൈബ്രേഷനിൽ നമുക്കിവിടെ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയ കാര്യമാണ് പറയണത്, ഭഗവാൻ ഈ കൊറോണ കഴിഞ്ഞാൽ പെട്ടെന്ന് വരും, ഇല്ലെങ്കിൽ ഞാൻ മേശാന്തിനോട് പറയാം ഓടക്കുള്ളിൽ തരാൻ. അപ്പോൾ ഭഗവാൻ ഓടക്കുള്ളിൽ വിളിച്ചോളൂ, ഭക്തജനങ്ങളെല്ലാവരും അകത്തേക്ക് വരില്ലേ. എന്നിട്ടും കൊറോണ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി. എൻ്റെ ഈ ശാന്തിയേറ്റ സമയത്ത് 6 മാസം ഈ പറഞ്ഞ മാതിരി ശിവയിലേക്ക് എടുത്തു കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഭഗവാന് വേണ്ടിയിട്ടുള്ള അഭിഷേകത്തിനുള്ള വെള്ളം കൊണ്ടു കൊടുക്കലേ, ചന്ദനം കൊണ്ടു കൊടുക്കലേ, നിവേദ്യ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കലാണ്. അപ്പോൾ ഒരു കളിക്കൂട്ടുകാരനെ മാതിരിയുള്ള ഒരു അനുഭവമാണ് ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ മുമ്പ് ശാന്തിയേറ്റ സമയത്തൊക്കെ സാധാരണ മാതിരിയുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു. അന്ന് ഈ പറഞ്ഞമാതിരി തടമ്പെടുത്ത് ആനപ്പുറത്തേക്ക് കയറുന്ന സമയത്ത് ചാടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, ഒന്ന് സ്റ്റൈലായിട്ട് കയറാം എന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ കയറുന്ന സമയത്ത് അങ്ങോട്ട് എത്തണില്ല, 3 പ്രാവശ്യം കയറി. ആ 3-ാമത്തെ പുള്ളിയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ എന്നെ പരീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞോടുകൂടിയിട്ട് മുളക്ക് എത്തും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഞാൻ വിചാരിച്ചു, ഇനി അങ്ങനെ സ്റ്റൈലായിട്ടൊന്നും കയറണ്ട, ഒക്കെ ഭഗവാൻ കയ്യിലുണ്ടല്ലോ, ഭഗവാൻ എല്ലാം കൊണ്ട് നടത്തും. അദ്ദേഹം തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ 6 മാസക്കാലത്തും കൊണ്ട് നടത്തണതും എല്ലാം നടത്തണതും ഒക്കെ ഭഗവാൻ്റെ കാരുണ്യം. എപ്പോഴും നമ്മളെപ്പോഴും നമ്മളൊരു സംഗതി ഉറച്ച് വിശ്വസിച്ച് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ആ കാര്യം നടത്തി തരും, അത് ഉറപ്പാണ്. ആ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും ഭഗവാൻ എനിക്ക് യാപൽ ഘട്ടങ്ങളിൽ മുഴുവൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഭഗവാൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെയൊക്കെ ഒരു മോഹം. ഭഗവാൻ അത് സാധിപ്പിച്ച് തരും വേണം.